ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായതോടെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും വിനയത്തോടെ പെരുമാറണമെന്ന നിർദ്ദേശമാണ് CPM മുന്നോട്ട് വെച്ചത്. എന്നാൽ നേതാക്കൾ യോഗം കൂടി എന്തൊക്കെ തീരുമാനിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കാനേ പോകുന്നില്ലെന്ന ചിന്താഗതിയാണ് ഇപ്പോഴും ലോക്കൽ സഹാക്കന്മാർക്ക്. അതൊക്കെ നമ്മൾ പലതവണ കണ്ടതാണെന്ന ഭാവവും പിരിവിന് കിട്ടിയ പൈസ കുറഞ്ഞു പോയാൽ പോലും സഹാക്കന്മാർ അവരെ തെറിവിളിച്ച് അധിക്ഷേപിക്കും. ഇതിനെതിരെ പരസ്യ പ്രതികരണത്തിന് ഭയം മൂലം ആരും മുതിരാറില്ലെങ്കിലും ആക്ഷേപം വ്യാപകമാണ്. കൊച്ചി ഇടപ്പള്ളി കുന്നുംപുറത്ത് പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിൽ ഓഗസ്റ്റ് 15 നടന്ന സംഭവമാണ് ഇപ്പോൾ CPM ഒന്നടങ്കം നാണം കെടുത്തിയിരിക്കുന്നത്. ഈ CPM തെമ്മാടി സംഘത്തിന്റെ അതിക്രമ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയ സംഭാവന കുറഞ്ഞു പോയെന്ന കാരണം പറഞ്ഞ് കടയിലെ ജീവനക്കാരനെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മർദ്ദനത്തിന് ഇരയായ യുവാവ് സംഭവത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വാർഡ് കൗൺസിലറായ ജഗദംബിക സുദർശന്റെ നേതൃത്വത്തിലായിരുന്നു പിരിവ്. തുക കുറഞ്ഞു പോയതിനാൽ CPM പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയായിരുന്നു എന്നാണ് ബ്യൂട്ടി പാർലർ ഉടമ മനു പറയുന്നത്. ദുരിതാശ്വാസ ധനസമാഹരണത്തിന് വന്ന സഹാക്കൾക്ക് 100 രൂപയാണ് കടയുടമ നൽകിയത്. എന്നാൽ തുക കുറഞ്ഞു പോയെന്നാരോപിച്ച് കൗൺസിലറും സംഘവും ഈ പണം തിരികെ നൽകുകയും പിരിവ് സംഘം തിരികെ പോകുന്ന സമയം കടയിലെ സ്റ്റിക്കറിൽ കേടുപാട് വരുത്തുകയും അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തതോടെയാണ് കടയിലെ ജീവനക്കാരനെ കൗൺസിലറുടെ മുന്നിൽ വെച്ച് തന്നെ CPM കൈയേറ്റം ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം CPM നേതാക്കൾ തങ്ങളെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണെന്നും കടയുടമയായ മനു പരാതിപ്പെടുന്നുണ്ട്. ഉടമ നൽകിയ പരാതിയിൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് കേസെടുത്തതെന്ന വിമർശനവുമുണ്ട്. പിരിവ് നൽകാത്തതിന് ബ്യൂട്ടി പാർലർ ഉടമയെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ച സംഭവം നാണക്കേടായപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പാർട്ടി. മുടിവെട്ടിന്റെ പേരിൽ ലഹരി മരുന്ന് കച്ചവടമാണ് ഈ ബ്യൂട്ടി പാർലറിൽ നടക്കുന്നതെന്നാണ് CPM കൗൺസിലർ ഇപ്പോൾ ആരോപിക്കുന്നത്. കടയിലുണ്ടായ നാശത്തിന് നഷ്ടപരിഹാരം തേടിയാണ് കേസ് കൊടുത്തതെന്നും എന്നാൽ അതിന്റെ പേരിൽ നിരന്തരം ഭീഷണി നേരിടുകയാണെന്നും ബ്യൂട്ടി പാർലർ ഉടമയായ മനു പറയുന്നു. വീടുകളിൽ നിന്നോ കടകളിൽ നിന്നോ നിർബന്ധിത പിരിവ് പാടില്ലെന്നാണ് CPM സംസ്ഥാന സമിതി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യുന്ന പാർട്ടി യോഗത്തിലാണ് നിർബന്ധിത പിരിവ് പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമെന്ന വിമർശനം വന്നത്. പിരിവ് തരാത്തവരെ വെറുപ്പിക്കുന്ന സമീപനം പാർട്ടി ഘടകങ്ങളിൽ നിന്നുണ്ടാവുന്ന ശക്തമായ നിർദ്ദേശമാണ് കീഴ്ഘടകങ്ങളിലേക്ക് നൽകിയത്. സംസ്ഥാന സമിതിയിൽ ഇത് സംബന്ധിച്ച അഭിപ്രായം വന്നിരുന്നു. എന്നിട്ടും യാതൊരു മാറ്റവുമില്ല. തിരുത്തൽ നടപടികളെല്ലാം വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. പതിവെന്ന വിമർശനത്തിന് ശക്തി കൂട്ടുന്നതാണ് പുതുതായി പുറത്തുവരുന്ന ഓരോ സംഭവങ്ങളും. നേതാക്കൾ പറഞ്ഞോട്ടെ അനുസരിക്കാൻ മനസ്സില്ലെന്ന ഭാവത്തിലാണ് ഇപ്പോൾ CPM പ്രവർത്തകർ പിരിവിനിടെ അഴിഞ്ഞാടുന്നത്. തെമ്മാടികളായ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസും നിസ്സഹായരാണ്. കാരണം സഖാക്കന്മാർക്കെതിരെ നടപടിയെടുത്താൽ തലയിൽ പിന്നെ തൊപ്പി കാണില്ല. ഈ പിണറായി ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ ഓരോ ദിവസവും പൊതുജനങ്ങളെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അനുഭവിക്കുക തന്നെ വേണം. പൊതുജനം ഈ മാരണങ്ങളെ സഹിക്കുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.